സ്പിരിറ്റ് ഓഫ് കേരള 2024 യൂട്യൂബ് ചാനലിലേക്ക് എന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സുസ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മളുടെ ഉയർ മനോജിനെയും, അതായത് തമിഴ് സിനിമയിലെ ഇപ്പോൾ പുതിയ ഒരു താരമാണ് ഉയർ മനോജ്. തമിഴ് സിനിമയിലെ ഇപ്പോൾ റിലീസ് ആകാനായിരിക്കുന്ന ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരത്ചന്ദ്രൻ ചേട്ടനെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, ആദ്യമായി മലയാള ഷോർട്ട് ഫിലിമുകളിൽ നിന്നും ആൽബങ്ങളിൽ നിന്നും ഒട്ടനവധി, അതായത് ഒരു 10-30 ആൽബങ്ങളും 10-30 ഷോർട്ട് ഫിലിമുകളും മലയാളത്തിൽ അഭിനയിച്ചതിന് ശേഷം തമിഴ് സിനിമയിലൂടെ ഇത് ഒരു ഹിറ്റാകുകയാണ് നമ്മുടെ ഉയർ മനോജ്. അതായത് തമിഴ് ഇപ്പോൾ ഒരു 3-4 തമിഴ് സിനിമ ചെയ്തു, അത് വരാനിരിക്കുന്നു. ഏറ്റവും നല്ല വേഷമാണ്, മനോഹരമായ വേഷമാണ്. അദ്ദേഹം ഈ സിനിമ റിലീസായി കഴിഞ്ഞു കഴിഞ്ഞാൽ തമിഴിലെ ഒരു സൂപ്പർ സ്റ്റാർ ആകുമെന്ന് ഉള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ട്. നമുക്ക് ആദ്യമായി നമുക്ക് ഈ ഇന്റർവ്യൂവിൽ നമ്മുടെ ശരത്തേട്ടനും ഉയർ മനോജിനെയും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പോകുന്നത്. നമുക്ക് ആദ്യമായി ഉയർ മനോജിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്കൊന്ന് പോകാം. അപ്പം എന്തുണ്ട് പിന്നെ? അപ്പൊ കേരളത്തിൽ എത്തിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി? ഒരാഴ്ച. ഇപ്പൊ താമസമൊക്കെ ഇവിടെ തന്നെയാണ്, ചെന്നൈ തന്നെയാണ്. എങ്ങനെയുണ്ട് ചെന്നൈയിലെ ജീവിതം ഒക്കെ? എങ്ങനെയുണ്ട്? അടിപൊളിയാണ്, അടിപൊളിയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ ആൽബങ്ങളും ഷോർട്ട് ഫിലിമുകളും എത്ര എണ്ണം അഭിനയിച്ചിട്ടുണ്ട്? മൊത്തം കൂടി 25. എല്ലാം മലയാളത്തിൽ തന്നെ? എല്ലാം മലയാളത്തിൽ. അതിനുശേഷമാണ് തമിഴിലേക്ക് പോകുന്നത്. തമിഴിൽ ഇപ്പൊ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട്? മൂന്നെണ്ണം. എല്ലാം ആരുടെയൊക്കെ കൂടെയാണ്? ആർട്ടിസ്റ്റുകളുടെ പേര് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല, ആർട്ടിസ്റ്റുകളുടെ പേര് പറയുന്നത്? എല്ലാരും പുതുമുഖങ്ങളാണ്. കേരളത്തിൽ മാത്രം ഒരു പ്രമുഖ നടനുണ്ട്. എല്ലാം നല്ല വേഷങ്ങളാണ്. നല്ല വേഷം. അപ്പൊ ഉടനെ തന്നെ റിലീസിംഗ് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, രണ്ടെണ്ണത്തിന്റെ കഴിഞ്ഞിരിക്കുകയാണ്, ഷൂട്ട് നടക്കുന്നു. ഇപ്പൊ പിന്നെ എന്തിനാണ് പഠിക്കുന്നത്? ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു. എവിടെയാ പഠിക്കുന്നത്? അത് ചെന്നൈ തന്നെ. ചെന്നൈ തന്നെ. ഇപ്പൊ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നൈ തന്നെ ആയതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ സ്ഥിരതാമസമാണ് അല്ലേ? അത് ശരി. ഇപ്പൊ ഈ മലയാളത്തില് നമ്മുടെ ആരുടെയൊക്കെ ഷോർട്ട് ഫിലിമുകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്? മധു പുന്നപ്പറ, പുറക്കാട് പ്രസാദ് സാർ, അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഒരുപാട് ഉണ്ട്. ഒരുപാട് എണ്ണത്തിൽ. ഇപ്പം പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇനി പുതിയ വരാനിരിക്കുന്ന പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്? ഷോർട്ട് ഫിലിം കൂടി ഇപ്പൊ ചെയ്തിട്ടിരിക്കുന്നു. ഇനി അടുത്ത ഒരു സിനിമയിലോട്ട് പോകുന്നുണ്ട്. മലയാള സിനിമയാണ്. അതിന്റെ സ്ക്രിപ്റ്റ് നടക്കുന്നു. ഓക്കെ. അപ്പൊ മലയാളത്തില് തമിഴിലും മലയാളത്തിലും കൂടെ ഒരേപോലെ നമ്മള് അടിച്ചു തകർക്കുകയാണ്. അല്ല, ഞങ്ങൾക്ക് വലിയൊരു കാരണം വേറൊന്നുമല്ല, ഇദ്ദേഹത്തിന്റെ അഭിനയം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അല്ലേ? അപ്പം വളരെ നല്ലൊരു ആക്ടറാണ്. അന്ന് മുതലേ ഞാൻ പറയും രക്ഷപ്പെടും എന്ന് ഞാൻ പറയും. പക്ഷേ എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം തമിഴിലെ ഈ സൂപ്പർ സ്റ്റാറിനെ. ഓക്കെ, ഈ സിനിമാ രംഗത്തേക്ക് അല്ലെ, ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരാനുള്ള സാഹചര്യം എന്താണ്? വീട്ടിൽ നിന്നുള്ള പ്രോത്സാഹനം എന്തൊക്കെയാണ്? ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? പ്രോത്സാഹനം അമ്മയാണ് മെയിൻ ആയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നത്. പിന്നെ അച്ഛനും എല്ലാവരും ഉണ്ട് പ്രോത്സാഹനം. അമ്മയാണ് ഇച്ചിരി പ്രോത്സാഹിപ്പിക്കുന്നത്. ആണല്ലേ? അതെ. ഇതിലേക്ക് വരാനുള്ള മോന്റെ ഇൻട്രസ്റ്റ് എന്താണ്? ഇൻട്രസ്റ്റ് എനിക്ക് കൊച്ചിൽ തൊട്ട് ആക്ടിങ് ഭയങ്കര ഒരു ക്രേസ് ആണ്. അങ്ങനെയാണ് ഇതിലോട്ട് തന്നെ വരാന്ന് വിചാരിച്ചതാണ്. ഈ മൊട്ടയൊക്കെ അടിച്ചിരിക്കുന്ന പുതിയ പ്രോജക്ട്, പുതിയൊരു പ്രോജക്ട് അതിന് വേണ്ടിയിട്ടാണ്. തമിഴോ മലയാളോ? ആ, മലയാളത്തിന് വേണ്ടി. അപ്പൊ പിന്നെ വേറെ അനിയത്തി ആരെങ്കിലും? ആ, ഒരു അനിയത്തി ഉണ്ട്. നിങ്ങൾ മൊത്തത്തിൽ 4 പേരാണോ? ആ, ഇത് അമ്മ, അച്ഛൻ, അനിയത്തി, അമ്മൂമ്മ, ഞാൻ. ഈ തമിഴിലേക്ക് പോകാനുള്ള കാരണവും പിന്നെ തമിഴിൽ എത്ര പേര് പ്രോത്സാഹിപ്പിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ഒന്ന് പറയാം. ആ, നമ്മുടെ തമിഴിൽ ഇപ്പൊ മലയാളത്തിൽ ചെയ്ത മാജിക് മൂവ്മെന്റ്സ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ്, പ്രസാദ് ചേട്ടൻ ചെയ്ത ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് നമ്മളെ വിളിച്ചത് അങ്ങോട്ട്. ശരി. അപ്പൊ ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് വിളിച്ചത്. അതെ, ആരിഷ് എന്ന് പറയുന്ന ഡയറക്ടർ സാറാണ് വിളിച്ചത്. അങ്ങനെ അവധി പോയി ചെയ്ത് ഇപ്പൊ നയൻതാരയുടെ മാനേജർ ആന്റണി സാറ് ഒരു ഷോർട്ട് ഇത് സിനിമ പറഞ്ഞിട്ടുണ്ട്. അവധിയിലോട്ട് അടുത്ത മാസം ഷൂട്ട് തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പൊക്കെയാണ്? അതെ, അതിന്റെ തയ്യാറെടുപ്പിലാണ്. എന്തെങ്കിലും പ്രേക്ഷകരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒക്കെ പറയാനുണ്ടോ നമ്മുടെ ചാനലില്? ഇത് എന്റെ സിനിമ എല്ലാം എല്ലാരും കണ്ട് വിജയിപ്പിച്ച എന്നെ ഒന്ന് ഞാൻ പറയുന്നു. ഇത് ഈ ചാനല് എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം.
അടുത്തത് നമുക്ക് ശരത് കലൂരിനെ നമുക്ക് സ്വാഗതം ചെയ്യാൻ നമ്മുടെ ചാനലിലേക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ശരത് ഏട്ടാ, എന്തുണ്ട്? സുഖമായിരിക്കുന്നു. പിന്നെ എങ്ങനെയാണ് ഈ അഭിനയ ഫീൽഡിലേക്ക് അത് അഭിനയിക്കാൻ താല്പര്യം ഉണ്ടെന്നും പറഞ്ഞ് എങ്ങനെയാണ് തോന്നിയത്? അത് നമ്മുടെ വീർ മനോജിന്റെ അച്ഛനും അമ്മയാണ് ആണ് എന്നെ എനിക്കിങ്ങനെ കഴിവുണ്ടെന്ന് പറഞ്ഞതും, അവരാണ് എന്നെ കൊണ്ടുവന്നത്. പിന്നെ അവരുടെ കുറച്ച് ഏറെ ഷോർട്ട് ഫിലിമിലും ഒക്കെ ആൽബത്തിലും അഭിനയിച്ചു. പിന്നെ ഇപ്പൊ എനിക്ക് ചെന്നൈയിലും അവസരം ഉണ്ടാക്കി തന്നു. തമിഴ് സിനിമയില് എന്തോ കിട്ടിയെന്ന് പറഞ്ഞു. ഇതിലെല്ലാം കാരണം ഈ വീർ മനോജിന്റെ അമ്മയച്ഛനുമാണ്. അമ്മയച്ഛനുമാണ് അത്. ശരി, ഇനി ഒരുപാട് പ്രോജക്ടുകളിൽ അഭിനയിക്കാം. അതിന്റെ പിന്നിലെല്ലാം ഇവരാണ്. ഈ ഒരു വിശേഷങ്ങളൊക്കെ മലയാളത്തിലുണ്ടെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞില്ല, അതെന്തൊക്കെയാണ്? പുതിയതായിട്ട് ഒരു മലയാളം ഫിലിം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിന്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒട്ടുമിക്ക താരങ്ങളുമുണ്ട്, മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. എന്തായാലും തമിഴിലും മലയാളത്തിലും ഒക്കെ അങ്ങ് അടിച്ച് തകർക്കാൻ തന്നെ തീരുമാനിച്ചു. തീർച്ചയായും. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം കൂടിയിരുന്ന ശരത്തേട്ടന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ട്. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്താണ് ശരത്തേട്ടന് പറയാനുള്ളത് ഒന്ന് പറയാം. ഞങ്ങളുടെ ഈ ചാനൽ കണ്ട് ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തു, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അതോടുകൂടി ഞങ്ങളുടെ ഫിലിം എല്ലാം കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഞങ്ങൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നിങ്ങൾ എല്ലാവരും ചെയ്തു തരണം. അപ്പൊ ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഇപ്പൊ നമസ്കാരം, എല്ലാരും കൂടെ കേട്ടാണ്. അത് നിങ്ങള് ചെന്നൈയിൽ നിന്ന് കേരളത്തിൽ എത്തിയ വിവരം ഞാൻ അറിഞ്ഞു, അതാണ് നിങ്ങളെ തേടി വന്നത്. ഞങ്ങളിപ്പോ വന്നിരിക്കുന്നത് ഒരു ഷോർട്ട് ഫിലിം ഞങ്ങളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, അതിന്റെ ഡയറക്ടർ സാറാണ് ശ്രീജിത്ത്. ഓക്കേ ഓക്കേ. പിന്നെ കേരളത്തിൽ വന്ന വേറെന്താ ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞു? ഞങ്ങളിപ്പോ ഒരു പുതിയ സിനിമയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കൊണ്ടിരിക്കുന്നു. നായകൻ എന്റെ മോൻ ഉയർ മനോജ് തന്നെ. ഓക്കേ, അപ്പം ഉയർ മനോജിന്റെ കുടുംബമാണ് നമ്മൾ ഈ കാണുന്നത്. വേറൊരാൾ കൂടെ ഉണ്ട് അല്ലേ? അനിയത്തിയുണ്ട്, ഗിരീഷ് ആണ് ഇതിന് കൂടുതൽ പ്രോത്സാഹനം തന്ന് എന്റെ മോനെ വണ്ടിയിലാണ് യാത്ര. സപ്പോർട്ടാണ് എനിക്ക് വിശേഷങ്ങളെ കുറിച്ച്. ഞങ്ങള് സിനിമയ്ക്ക് വേണ്ട എല്ലാ സഹായം ചെയ്ത തന്നെ പ്രസാദ് പുറക്കാട് സാറും വിഷ്ണു നമ്മുടെ എന്റെയും വിഷ്ണുവിന്റെയും സഹകരണം 100% ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. എന്താണ് ഇപ്പോഴത്തെ ഡയറക്ടർക്ക് എന്താണ് പറയാനുള്ളത്? പറയാം. നല്ലൊരു തീമാണ് ഷോർട്ട് ഫിലിമിന്റെ, അത് നല്ല രീതിയിൽ തന്നെ വിജയിക്കുമെന്നാണ്. ആണല്ലേ? വിജയിക്കും. ഓക്കെ, അപ്പം നിങ്ങൾ ചെന്നൈയിൽ നിന്ന് വന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് പിടിയിട്ട്, ഇനി ശരത്തേട്ടൻ എന്തോ പറയാനുണ്ട്. ശരത്തേട്ടാ, എന്താണ് പറയാനുള്ളത്? പറയും. എന്നിലെ ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയത് ഉയർ മനോജിന്റെ അമ്മയും അച്ഛനുമാണ്. പിന്നെ അതിലേറെ നമ്മുടെ ഡയറക്ടർ സാറും ഉണ്ട്. കഴിവുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. എന്തായാലും ഇനിയിപ്പോ സിനിമയൊക്കെ ചെയ്യാൻ പോലെ, സിനിമ ചെയ്യുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. ഓക്കെ ഓക്കെ, ഞങ്ങൾ എന്തായാലും ചങ്ക് കണക്കുന്നുണ്ടായിരിക്കും. അപ്പം സിനിമയ്ക്ക് വേണ്ട പ്രൊഡ്യൂസറാണ് ഞങ്ങളുടെ എല്ലാവിധ. ആണല്ലേ? അപ്പം ശരി എന്നാ, നമുക്കൊരു ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും കൂടെ പറയാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.